പ്രിയമുള്ള സുഹൃത്തുക്കളെ വനിതാ വിമോചന വേദിയുടെ വാർഷികാഘോഷ പരിപാടികൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന ഈ വാർഷികാഘോഷ പരിപാടികളിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ വനിതാ സമ്മേളനത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേരുന്നതാണ്. മന്ത്രി എത്തി. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ, നമ്മുടെ എല്ലാവരുടെയും ഉണ്ടക്കണ്ണനായ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. എത്തിയാട്ടാ മന്ത്രി. എത്തിയാ? അല്ല, പടക്കക്കാരൻ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദർശ ധീരനാണ് നമ്മുടെ മന്ത്രി. അദ്ദേഹത്തിന് സ്വന്തം കാറില്ലാഞ്ഞിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ് മാർഗമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് ഇതാ സമ്മേളന നഗറിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോഴാണ് എത്തിയത്. മന്ത്രി എത്തി. ഇല്ല, താഴെപ്പടികളെ കംപ്ലീറ്റ് മുമ്പുള്ളോ. ഞാൻ ഈ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഈ മന്ത്രി വരുമ്പോ നമുക്ക് ഒരു ഓളം വേണ്ടേ? നമുക്ക് ഓളം എടോ അതല്ല പറഞ്ഞേ. മന്ത്രി വരുമ്പോ, മന്ത്രി വരുമ്പോ മന്ത്രിക്ക് ഇടാനായിട്ട് ഒരു മാല വേണം, ഒരു ആരം വേണം. അയ്യോ, മാല കിട്ടില്ല കേട്ടാ. അപ്പൊ എന്ത് ചെയ്യും? അതിന് പകരം ഞാനൊരു റീത്ത് റെഡിയാക്കേണ്ടത് പോലെ. ഒന്നും മന്ത്രി വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതാ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഇതാ നിങ്ങളോട് രണ്ട് വാക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നതാണ്. അല്ല സാർ, എന്താ പ്രശ്നം? എന്താ ഈ ചെണ്ടകെട്ട് കേത്തപ്പോ പഴയ കാവടിയാട്ടത്തിന്റെ കാര്യം ഓർമ്മ വന്നു. മയിൽകാവടി. ചെണ്ട വേണ്ട, ഇനി ചെണ്ട വേണ്ട. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഒരു ബലാത്സംഗ പരിപാടി, സോറി, ബാലസംഘ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതേ സുഹൃത്തുക്കളെ, ഈ വനിതാ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. സാറിനെ കുറിച്ച് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. സാറ് ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണല്ലോ. ആണോ? എന്നോ സത്യത്തിൽ സാറ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ 10-16 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയല്ലേ ഞാൻ? സ്വാതന്ത്ര്യ സമര കാലത്ത് സാർ ഒളിവിൽ താമസിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് ഞാൻ ഒരു 5-6 കൊല്ലം ഒരു വളവിൽ താമസിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എന്തിനു കൊള്ളാ ബാഗ്? അതിലും നല്ല എത്രയോ ബാഗുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. സാർ സാർ സാർ, ഈ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എന്റെ ദൈവമേ, ഇണവിരിയാത്ത സുഹൃത്തുക്കളല്ലേ. ആര്? സുഭാഷും ചന്ദ്രനും ബോസും. അല്ല സാറേ, ഈ ബാലഗംഗാധര തിലകിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും ഒരു കമന്റ് പറയാനോ? ഭയങ്കര മുൻചുണ്ടിക്കാരൻ ഈ ബാലനും ഗംഗാധരനും. രണ്ടുപേരും മരിച്ചു പോയി. തിലകൻ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കുന്നുണ്ട്, കിരീട സിനിമയിലൊക്കെ. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ ഈ ഗ്രാമത്തിന്റെ രോമാഞ്ചമായ, നമ്മുടെ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായ വനിതാ മെമ്പർ ഇതാ ഇവിടെ എത്തിത്തരുന്നുണ്ട്. അവരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഇതാ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനക്കായിട്ട് ഞഞ്ഞു പിഞ്ഞു കുഞ്ഞു സഹോദരിമാരിൽ മൂത്തവളായ ഞുഞ്ഞുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞുഞ്ഞു, ഈശ്വര പ്രാർത്ഥന. ബഹുമാനപ്പെട്ടവരെ, സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട്
നമ്മുടെല്ലാവരുടെയും പ്രിയങ്കരിയായ നമ്മുടെല്ലാവരുടെയും കണ്ണിലുണ്ണിയായ വനിതാ മെമ്പറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വനിതാ മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ടവരെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതൊരു പാതിരാത്രി ചെന്ന് എന്ത് കാര്യം ചോദിച്ചാലും യാതൊരു പണിയും കൂടാതെ സാധിച്ചു തരുന്ന ആളാണ് ഈ വനിതാ പഞ്ചായത്ത് മെമ്പർ. അതെ, ആ വനിതാ മെമ്പറെ രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വനിതാ ഈ പഞ്ചായത്തില് ഇത്രയധികം ജനവികാരം ഉൾക്കൊള്ളുന്ന ഒരു വനിതാ പഞ്ചായത്ത് മെമ്പറെ ഈ കേരളത്തിൽ നല്ല ഭൂമി മലയാളത്തിൽ പോലും കാണത്തില്ല. അത് ആ വനിതാ മെമ്പറെ ഈ വേദിയിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിൽ ആസനമായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് വിശിഷ്ടാവശിഷ്ടങ്ങൾ, ഞാനിവിടെ വന്നപ്പോഴ് എന്നെ വളരെയധികം പുകഴ്ത്തി പലവരും ഇവിടെ സംസാരിച്ചു. സത്യ സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, ഞാൻ പുരുഷന്മാരുടെ കൂടി മെമ്പറാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട്. കാരണം നമ്മൾ ദിവസവും രാവിലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല. ദയവു ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ആ സുപ്രഭാതം പരിപാടി വൈകിട്ടത്തേക്ക് ആക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ് ഞാൻ ചുരുക്കി പറയാം. ഒരു സ്ത്രീക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ചില പൂവാളന്മാരുടെ കരാള ഹസ്തങ്ങൾ ആ ബസ്സിൽ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നു. മേലാൽ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത്. അവൾക്ക് സ്വസ്ഥമായി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ഇതാ നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീകൾ തബലകളാണ്, സോറി, അബലകളാണ്. ഇന്ന് സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമ്മുടെ വനിതാ മെമ്പർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇനി ബസ്സിൽ കയറുമ്പോൾ ഏതെങ്കിലും പുരുഷൻ നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പൂവാലൻ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യുക. അവരെ പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ബസ്സിൽ കയറുമ്പോൾ 1 രൂപ 50 പൈസ കൊടുത്തൊരു ബ്ലേഡ് വാങ്ങിക്കുക. ഈ ബ്ലേഡ് മേടിച്ച് ഒടിച്ച് 2 വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവാല ശല്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ പുറത്ത് ഇൻഡു ആകൃതിയിൽ ഇങ്ങനെ 2 വര വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻഡു ആകൃതിയിൽ 2 വര മാത്രമേ വരയ്ക്കാമുള്ളൂ. അല്ലാതെ വരയ്ക്കുമ്പോ ഇതുപോലെ കരകുര കുരാതെ പറഞ്ഞ് വരത്തേക്കരുത് കേട്ടോ. കൊച്ചിൻ ഗുലിമാൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു എ ഡ്രാമാറ്റിക് മ്യൂസിക്കൽ സിനിമാറ്റിക് ബാലേ ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചെക്കൻ നാള് ഭയങ്കരൻ, കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ. ചെക്കനു ചേർന്നൊരു സുന്ദരി കണ്ടാൽ ഇവൾ ഭയങ്കരി, സിനിമാ നടിയെ പോലെ ഇടയിലേക്ക് എത്തി നടക്കണ പെൺകുടി. ഞങ്ങൾ ആരംഭിക്കട്ടെ. ദൈവമേ, എന്റെ മോനൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കി
ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. ഈ മുടിഞ്ഞ വീട്ടില് പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വരണം കഷ്ടപ്പാടിത് വേറെ. മുടിഞ്ഞ വീട്ടില് പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വരണം കഷ്ടപ്പാടിത് വേറെ. അതെങ്ങനെയാ, അച്ഛനെന്നും പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയിൽ രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പൊള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക, ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ, ഒന്നിങ്ങോട്ട് വന്നേ. രാജാതി രാജാ, ചേരാതി ചേരാ, മൂർക്കാതി അണലി, നീർക്കോളി ഞാനൂല് മഹാരാജാവ് എഴുന്നിരുന്നു മുള്ളുന്നേ. വാടി വാടി മറിയക്കുട്ടി, നീയാണ് എൻ്റെ തങ്കക്കട്ടി. എടി വാടി വാടി മറിയക്കുട്ടി, എന്നും നീയാണ് എൻ്റെ പൊന്നും കട്ടി. നീ എൻ്റെ കരളിൻ്റെ ചക്കര മുത്തല്ല, നീ എന്നെ കാണുമ്പോഴേ വിളിക്കല്ല. എന്നെ കണ്ടാൽ രാഗാതേടി കുടിക്കാൻ ചിരി കഞ്ഞിതാടി. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ ഈ നശിച്ച ആരെവിടെയും ആ പഴഞ്ചൻ വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു, അതെവിടെയാണ്? എവിടെയാണോ, ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോറിട്ട് അങ്ങോട്ട് അടുക്കാൻ മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ട് വന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. എന്തിനു നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നവി അന്തപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ അങ്ങ് നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ നാലുപേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെ അടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. അഞ്ച് കെട്ടിയവന്മാരെ ഒപ്പിച്ച പോരെ. എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? രാവിലെ ഏത് പട്ടിയാണ് എന്റെ പട്ടി നമുക്ക് കേറുന്നത്? അത് കല്യാണ ബ്രോക്കറാ. ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, സൽക്കല ദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർത്തു. ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർത്തു, സർഗസംഗീതമുണർത്തു. സംപൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ നിർത്തൂ. അയ്യോ ഇതാരാ? അറിയില്ലേ, ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. ബാലേക്കാരനാടാ ബാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ മേഡ് ഫോർ ഈച്ച് അദർ. എന്ന് വെച്ചാൽ ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 ആയി, പിന്നെ 12 ആയി, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷേ എനിക്കിട്ട് അടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി, എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ ആ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളി പോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഈ നിൽക്കുന്ന മൂങ്ങയല്ലേടോ താൻ കെട്ടിച്ചു തന്നത്? മൂങ്ങ എന്താ, കിളി അല്ലേ?
നിങ്ങൾ വായം പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണു വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കൻ്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, ത്രീധനം വേണ്ടോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, എസ് ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പലടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാളുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലി പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ട കെറിഞ്ഞോടിക്കും, ചൂടുവെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്നു കിടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ? അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. പുരുഷം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. പുരുഷം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലു കൊണ്ടെന്നാലും ഇളിച്ച് നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് വളർത്തിക്കൊള്ളണം കേട്ടോ. അല്ല, എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പ തന്നെ ഇവിടെ കിട്ടും. ഈശോയാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു സ്ഥിരിക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലൊന്ന് നടന്നാ മതിയായിരുന്നു. നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. കയറി വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടതായ വീടികൾ, അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പയ്യ കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടതായ വീടികൾ. കാര്യമിക്കിനൊക്കെ ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. എന്ത്? വിദ്യാഭ്യാസം. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരുത്തിക്കല്ല കുതിച്ചട്ട് ഉണ്ടടാ. ഉണ്ട്. അത് പറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. ആനയോ? അല്ല, ആശാൻ വള്ളിയിടാൻ മറന്നുപോയതാ. ആനി ആനയുടെ അതാരാ? ഈ നാട്ടുകാരെല്ലാവരും ഓടി ഒളിക്കും. അത്രക്ക് വൃത്തികെട്ടവനല്ലേ. നത്തിങ് ഒഫീഷ്യൽ അബൗട്ട് ഇറ്റ്. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പുങ്കവൻ?
പാത്തുറന്നാൽ പച്ചത്തെറി, കൈയെടുത്താൽ കുമ്പിനിടി. പാത്തപ്പന് പോലീസില്ല ജോലി. ഒരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസ് ഒതുക്കൽ ഹോബി. വാശിയുള്ള രേമാൻ, വിശയുള്ള കേമൻ, കക്കിയെടുത്തണിഞ്ഞാൽ വെറുപട കാണിതിയാ. മുപ്പില്ലെന്ന് ദേഷ്യം വന്നാൽ ഉടനെ വിളി തന്നിട്ടുണ്ടല്ല. വാസ്തുറന്നാൽ തെറി പറയും, നോക്കു ചുണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിടിച്ചുടനെ നോക്കത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ. ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാടാ നിങ്ങളെ കൂടി ചെറുക്കൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻകാരനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല, അച്ഛേ, അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കുന്നു. പോയി വിളിച്ചോടാ. പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കുമ്പുവാടും. ലോക്കപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അഴിച്ചു വെച്ച് മുട്ടൻകിടി ഇടിക്കും ഞാൻ. തട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തു കുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്ക. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണ. രാജാതി രാജൻ, കേരാതി മൂർഖൻ, മൂർഖാതി അണലി, ഞാനൂര് മഹാരാജാവിന്റെ ശ്രീമന്ത പുത്രൻ പട്ടുണ്ണി കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. പേടിക്കരുത്, ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അല്ല, അപ്പ പെണ്ണെവിടെ? അവളെ കുളിക്കുക. ആ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്, മനസ്സിലാവടാ. എടേ, മോളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടറി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. എന്ത്, നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരം ഇല്ലാത്ത രാജാവേ. എന്തോ, നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്താ ചായ? അതല്ല, പിന്നെ
എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ നിന്നെ എനിക്ക് ഭയം. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നേ? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്ക് എന്താ പണി? തയ്യല. പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല തുണിയുടെ. ഞാൻ പേടിച്ചുപോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീ ഒരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിച്ചാൽ ടൂർ പോകാം പെൺകൊടി, ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി, മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി, ഒരുങ്ങി വന്നെന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെയും കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എടാ പോലീസുകാര, എടാ മൂന്നാനെ, ഇവിടെ വേണോ? എന്താണ് ഇവിടെ ഒരു ബഹളം കൂതുഹലം? ബ്രോക്കറെ, ഈ ഒന്നും ഒന്നും എത്രയാണ്? രണ്ടാടാ രണ്ട്. എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെയും കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു പോനെ, പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം ആര് പറഞ്ഞത്? അസത്യമാണെന്ന് ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂറ് പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂറ് പോയപ്പോഴും, പിന്നെ കനകാംബരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാല് ടൂറ് പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. അത് ശരി, ഇത്രയും പേരുടെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം. നിർത്ത്, ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെയും പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ? അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെയാ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം അട്ടെ കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ, അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ടാ, ഈ പെണ്ണിനെ കിട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. ഗോവിന്ദ ഗോവിന്ദ ആല ഗോവിന്ദ ഗോവിന്ദ അലറേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താന്നലടിക്കിൻ്റെ നിന്നും ഗോവിന്ദ ശങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ എപ്പോലോ പോലോ രാധിത്താനം തൊട്ടെന്ന നിരു നിരു നെഞ്ചിൽ തുള്ളാട്ടം. Hey Govinda 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 Govinda
എന്റെ ദൈവമേ ബീഡിയും പിടിച്ച് കിടക്കണം. നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, അത് നമുക്ക് പഠിക്കാം, ആവർത്തിക്കാം. നമുക്ക് ആരംഭിക്കാം സ്വാമി. എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മളെ. ഇതാണ് മന്ത്രം, ഇത് മന്ത്രാണോ? പിന്നെ എടാപ്പ ഇത് കളസോടാൻ പഠിപ്പിക്കണേന്ന്. എടുക്കുക കൊടയുക ഏകപാതക കേറ്റക കെട്ടക, അല്ലാണ്ട് ഇത് മന്ത്രം എന്നല്ല, അയാൾക്ക് പ്രാന്താണ്. അങ്ങനെ പറയരുത്, മഹാപാവമാണ്. മഹാപാവ അതെ, അത് സ്വാമിയല്ല, അത് അത് പ്രാന്തനാണ്. പ്രാന്തൻ മഹാപാവ ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതന്നെ കൊക്കാണോ? കണ്ടാ ഇറച്ചി പൊറോട്ട നിന്നിട്ട് എമ്പക്കമ്പിടണേട്ടാക്കുള്ള നേരം വെളുത്തു പോലെ പട്ടിണി കേക്കണം. വല്ലതും തിന്നാനുണ്ടോ ഇവിടെ? ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, ഹാജർ നില പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ ഹാജർ. മതി മതി, അഹങ്കാരം വേണ്ട, താഴെ നില്ല്. ചാത്തൻ സ്വാമികൾ ഹാജർ. വെരി ഗുഡ്. ചണ്ടാളൻ എ കെ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും, നിന്നിക്കരുത്. ഓ എന്റെ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാൻ താതിന്. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കു, ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലു. നിനക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് വിശക്കണ വല്ല തിന്നാൻ താതിമ. കുറച്ചേരം നിന്റെ വായടക്കു. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം, നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഗുരു, ഓ ഈ ഉള്ള ഒരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ? സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാ സന്യാ ബി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി. അതെ, ആ പ്രാന്തനെ പോലെ എങ്ങനെ വളർത്തി? നിന്നെ ഞാൻ ശാപിക്കും. ഞാൻ സ്വഭാവം അറിയാൻ പാടില്ല. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാട്ടാ, എനിക്ക് വിശന്നിട്ടുമല്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റും. ചണ്ടാള നിന്റെ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ, ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. പെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല, ഞാൻ മഹാജറ്റയാണ്. മഹാജറ്റ അന്താരത്തോട്ടിലെ പോക്കറ്റ് അടിക്കാനും സുപ്രൻ ചോദിച്ചാൽ എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല, ചവിട്ടിക്കേറ്റ് കൊന്നിയാങ്ങളെ ഞങ്ങടാ. എടാ, ഞാൻ ഈ മുടിയും താടിയെ കുളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടറ. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റില്ല, മനസ്സിലാടാ. എന്റെ തനിസ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ. എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ, ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. ഗുരു, അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ വചസ്സുകൾ? അസഭ്യവർഷായ വായി തോന്നിയ ആയാഹ മന്ത്രം. എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞു പോയി. ആ, സൂക്ഷിച്ചു കളിക്കുക. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ എല്ലാവരും യാത്രക്ക് പോകുന്നു. അയ്യേ, അത് പഴയ സിനിമയാണ്, നമുക്ക് ക്രോണിക് ബാച്ചിലർ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ അറിയാൻ പാടില്ലേ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി ഒക്കെ ഉള്ള ഒരു പടം. ആരാണ് മമ്മൂട്ടി, ആരാണ് മോഹൻലാൽ, ആരാണ് സുരേഷ് ഗോപി, ഇതൊന്നും അറിയാൻ പാടില്ലേ? സിനിമ ഈ പ്രൊജക്ടറിൽ മേലിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. മതി മതി, നടക്കാൻ പറ്റില്ല, മതി. കണ്ടാളുടെ ജ്ഞാനം വേണോ? സുപ്രസ്വാമിയുടെ ചവിട്ട് വെള്ളം, നട്ടല് വെള്ളമായി. നേരെ വരൂ. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും രണ്ട് കല്ലെടുക്കൂ. ഈ വിശന്നിരിക്കുന്ന സമയത്ത് എന്തിനാണ് കല്ലെടുക്കുന്നത്? ചണ്ടാണ് ഒരു അടിപൊളി. ഞാനും കല്ലെടുക്കാം. വേഗം കല്ലെടുക്ക്. എല്ലാവരും വലിയ കല്ലെടുത്തത് ഇതൊക്കെ എടുത്താ മതി, വെറുതെ കല്ലെടുക്കണ്ട് വിശന്നിരിക്കുന്നത്. എല്ലാവരും കല്ലുകൾ എടുത്തോ. എടുത്തെടുത്തു. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ, ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക.
ശിഷ്യന്മാരെ, എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കൂ, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടണി ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് വേണ്ട, കൊറേ നേരമായല്ലോ. Come on, follow me. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ, മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ, അധികം സമയം കളയണ്ട, എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ ഞാനെന്താ കൊടുക്ക്, എല്ലാവരും കല്ലെടുത്തോ, ചണ്ടാളിനെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂടാ കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ, ആരെ പറ്റി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഇനി ഭക്ഷണമാകട്ടെ, ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകൂല, ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. കേട്ടാ, നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല. കേട്ടാ ശിഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞു പോ, അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്ക്, നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ, നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. കം ഓൺ, ഫോളോ മീ. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ വിഷമം മനസ്സിലായില്ലേ, കംപ്ലീറ്റ് ബോൾട്ട് വളകിയില്ലേ, അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ, ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിൽ ജ്ഞാനം വേണ്ട, എന്നാ വേഗം എടുക്ക്. എല്ലാവരും കല്ലെടുത്തോ, എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന്, താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോരവരും. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുബ്രഹ്മണ്യ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 99 പൈസ അടിപൊളി ഷൂ ആണ്, മഴയത്തുമിടാം. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ്, സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ ചണ്ടാള, ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ, നീയും കാണിക്കൂ. എടാ ജ്ഞാനവുമായ എന്നെ അങ്ങോട്ട് വരുത്തരുത്, കാണിക്കറിയാം. നമസ്കാരമുണ്ട്. എന്തെന്ന് പറഞ്ഞ സൈനം എന്റെ ചേട്ടാ? ആ ചേട്ടാ ഒരാളെ കാണുമ്പോ പറയുന്ന വാക്കാണത്. ഓ നമസ്കാരം. സോറി, അറിയാൻ പറ്റില്ല, മറന്നുപോയി. ഞാൻ മലയാളം പത്രത്തിൽ നിന്ന് വരുവാ. അതിനെന്താ ഞാൻ ഇവിടുന്ന് പോണോ? അയ്യോ, ചേട്ടന്റെ പടം പേപ്പറിൽ വരും. ചരിമോൾക്കാണ എന്റെ ചേട്ടാ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാമെന്നാണെന്ന്. ഓ, സൺഡേ സപ്ലിമെന്റിലെ എന്റെ പടം. ചേട്ടൻ കൊറേ നാളായാലും ആനപ്പാപ്പാനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സത്യമാണോ? 10 വർഷം ആനയായിട്ട്, ആനയുടെ പാപ്പാനായിട്ട് നടക്കുന്നു. അതല്ലേ, അപ്പൊ ചേട്ടനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും എഴുതാനും വന്നാ. ചോദിച്ചോട്ടെ. തലയാട്ടണ്ടല്ലോ. അതെന്താ? സ്നേഹം കൊണ്ടല്ലടാ. പിന്നെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞാ. അനുസരണയുടെ കാര്യത്തില് കുട്ടികൃഷ്ണൻ ഉണ്ടല്ലോ, ഈ തോട്ടി അവിടെ വെച്ച അവിടെ നിക്കും കുട്ടികൃഷ്ണ. തോട്ടി അവിടെ നിൽക്കും കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണൻ, ഞാൻ ഒരു ആദ്യത്തെ ചോദ്യം, ഈ ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് ചേട്ടാ? അത് ഞാൻ പറയാം. ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാ 4 കാലുണ്ട്.
ഈ രണ്ട് ചെവി രണ്ട് കൊമ്പ് അതിന്റെ ഇടയിൽ ഒരു തുമ്പിക്കൈ പുറകിലൊരു വാല്. അതാണല്ലേ പ്രധാനപ്പെട്ട. അല്ല ശരിക്കും ഈ കാർന്നോന്മാരൊക്കെ പറയില്ലേ നല്ല ഗുരുവായൂർ കേശവനെ പോലെ ലക്ഷണമൊത്ത ആന. ലക്ഷണമൊത്ത ആന എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സീക്രട്ട് നമ്മൾ രണ്ടും അറിയാം, നമ്മൾ പുറത്തു പറയരുതില്ല. നല്ല ലക്ഷണമൊത്ത ആന എന്ന് പറഞ്ഞാ നല്ല കറുത്ത നിറായിരിക്കും. അതാണ് ലക്ഷണമൊത്ത ആന. അല്ല ചേട്ടാ, ഞാൻ വന്ന പോലെ ശ്രദ്ധിക്കാ, ഈ ആന എന്താ ഇങ്ങനെ ഈ ചെവി ആട്ടുന്നത്? ചെവി ആട്ടുന്നത് അഹങ്കാരം കൊണ്ട്. അഹങ്കാരം? എനിക്ക് രണ്ട് ചെവിയുണ്ട്, നീ ആട്ടണ്ടോ? ഇല്ല. എനിക്ക് രണ്ട് ചെവിയുണ്ട്, ഞാൻ ആട്ടണ്ടോ? ഇല്ല. അപ്പൊ അവന്റെ അഹങ്കാരം? ആനയുടെ അഹങ്കാരമാണ് അവൻ ചെവി ആട്ടുന്നത്. അല്ല ചേട്ടാ, അടുത്ത ചോദ്യം, ഈ ആനയുടെ ഈ ഭക്ഷണ ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണ ക്രമം എന്ന് പറഞ്ഞാ കുട്ടീഷന് ഞാനൊരു ചായ കുടിച്ചാൽ 25 ചായ ഞാൻ കുട്ടീഷന് മേടിച്ചു കൊടുക്കും. ഓക്കെ. ഞാനൊരു വീട് വലിച്ചാൽ 28 വീട് കുട്ടീഷന് ഞാൻ മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടനൊരു ചായ കുടിച്ച 25 ചായ കുട്ടികൃഷ്ണന് മേടിച്ചു കൊടുക്കും, ഒരു വീട് വലിച്ച 25 കെട്ട് വീട് കുട്ടികൃഷ്ണന് മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടനൊരു ചോറുണ്ടല്ലോ, 25 ചോറ് നിന്റെ അപ്പം മേടിച്ചു കൊടുക്കും. ആരും വെല്ലുമ്പോഴാണ് എന്റെ കുഞ്ഞമ്മയുടെ മോനാണ് കുട്ടീഷ്ണ. ചേട്ടാ, ഈ ആനക്ക് അസുഖം വരാറുണ്ടോ? ആനക്കസുഖം വരും. വരും പനി വരും, ജലദോഷം വരും, ചുമ വരും. ആനക്ക് പനി ഒന്നും എന്തെയ്യണെന്നറിയാലേ, ഒരു 150 പാരസെറ്റമോള് മേടിച്ച് ഉണ്ടൊരുത്തി ശർക്കര പരുവത്തിലോ നഗീട് തള്ളി കൊടുക്കും. തലേന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 150 ഡിപ്പി വിക്സ് മേടിച്ചിട്ട് ചെറിന്റെ ഒരു ബക്കറ്റ് ഇടും, എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അവന്റെ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തില് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറ മസ്തിഷ്കം അല്ല മതിഷ്കം. അവിടെ നിങ്ങൾ പ്രശ്നം ഇങ്ങനെ അടിച്ചു കൊടുക്കും, അടിച്ചു കൊടുക്കും. ജലദോഷം വന്നാൽ ചിരിച്ചിരിച്ച് പണി വാളിപ്പോവും. ജലദോഷം വന്നാണല്ലോ ഈ തുമ്പിക്കൈ ഇങ്ങനെ പിഴിഞ്ഞ് 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 ബാക്കിയുള്ളതിന്റെ അളവാണ് തീരുന്ന നമ്മുടെ മുത്തേ. അവൻ കരഞ്ഞു കരഞ്ഞ അവന് വയ്യാണ്ടായിരുന്നോ തോന്നുന്നത്. ഞാൻ വന്ന പോലെ ശ്രദ്ധിച്ച ഈ സൈഡിൽ നെറ്റിയിൽ എന്തോ ഒരു മുറിവ്. അത് തൃപ്രയാർ പൂര. തൃപ്രയാർ പൂര? തൃപ്രയാർ പൂരത്തിൽ നിന്ന് ഞാൻ കുട്ടീഷ്ണന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുട്ടീഷ്ണൻ ഇങ്ങനെ നടന്നു പോവാ, അപ്പൊ ഒരു ആർച്ച് ഉണ്ടായി, ഈ ആർച്ചി പോയി തല്ലിടിച്ച്. അപ്പൊ ചേട്ടനൊന്ന് കുനിഞ്ഞു കൊടുത്താ പോരാർന്നാ? ഞാനൊടുത്ത് കുട്ടീഷ്ണൻ കുനിയൊന്ന് അല്ല ചേട്ടാ, ഈ കാരണവന്മാര് പറയും ആന മെലിഞ്ഞാ തൊഴുത്തി കെട്ടൂല, തൊഴുത്തി കെട്ടൂല. അങ്ങനെ പറയാൻ എന്താ കാരണം? ആന മെലിഞ്ഞ് തൊഴുത്തി കെട്ടിയ പശുവിനെ നിന്റെ വീട്ടിൽ കൊണ്ട് കിട്ടും. അല്ല ചേട്ടാ, ആനയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാ പട്ട തിന്നുക പിണ്ടോടും, പട്ട തിന്നുക പിണ്ടോടുക. ഇങ്ങനെ സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആന ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ പാപ്പാമാർ ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്നെ പിണ്ടം തിരിച്ചിട്ട് പട്ടിടിപ്പിക്കാൻ പറ്റും. ചേട്ടാ, ചേട്ടൻ വിവാഹിതനാണോ? വിവാഹിതനാണ്. വിവാഹിതനാണോ? സരല സരല. എടാ, ഞാൻ അവളെ ഉപേക്ഷിക്കുക. എന്താ? 15 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഞാനൊരു സത്യം ഇന്നലെ അറിഞ്ഞു. എന്താ? അവള് വികലാംഗടാ. എന്റെ ചേട്ടാ, 15 വർഷമായിട്ട് ചേട്ടൻ ഇപ്പോഴാണോ ഭാര്യ വികലാംഗിയാണെന്ന് മനസ്സിലാക്കി? ഇന്നലെ എന്റെ അമ്മച്ചന്റെ പരമേശ്വരനാണ് സത്യം, ഞാൻ ഇന്നലെ അറിഞ്ഞു അവള് വികലാംഗിയാ. ചേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചേ? എടാ, എന്റെ ഭാര്യയുടെ ഒരു കാല് വലത്തേക്കാല, മറ്റേ കാല എന്നറിയാമോ? ഏതാ? എടുത്ത കാല്. എന്റെ ചേട്ടാ, അത് പിന്നെ അങ്ങനെയല്ല, വലത്തേക്കാലം എടുത്തേക്കാലും അല്ലേ? ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ചേട്ടൻ, നീ എന്റെ ഭാര്യ സരല സരല സര. എന്റെ ഈ കാല ഏതാ? ചേട്ടന്റെ അത് വലത്തേക്കാല്. വലത്തേക്കാല്. അവക്കടെ ഈ കാല ഏതാ? ഇത് എടുത്തേക്കാല്. പൊള്ളേ നമ്പോ മാറി വികലാംഗി. ഇപ്പൊ മനസ്സിലായില്ലേ വികലാംഗം എന്നുള്ള കാര്യം? വേറെ സംഭവം ഇട്ടോ, നമ്മുടെ തൃപ്രയാർ പൂരത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. തൃപ്രയാർ പൂരത്തിന്റെ അന്ന് മുമ്പില് തിടമ്പായിട്ട് ഞാൻ പുറകെ തോട്ടിട്ട് കുട്ടീഷനും വരിക. അല്ല, മുമ്പില് തിളമായിട്ട് കുട്ടീഷനും പുറകെ തോട്ടായിട്ട് ഞാനും. ശരി, ഇവനൊരു പന്തിപ്പാട് കണ്ട് ഞാൻ എനിക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി ഓടി ഞാൻ ഓടി അമ്പലത്തിന്റെ മതിലിൽ പോയിട്ട് ഇതിങ്ങനെ നിന്നു. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. എഴുതട്ടെ, എഴുതിക്കോ ചേട്ടൻ. ഞാൻ ഓടി അമ്പലത്തിന്റെ മതിലിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നു. കുട്ടീഷനെ നേരെ ഓടി കണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ? ഉമ്മക്കാൻ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുട്ടീഷൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ എഴുതിയോ? മൂന്നാം പാപ്പൻ ശങ്കരം തോറ്റിട്ട് മൂന്നാം പാപ്പൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുട്ടികൃഷ്ണൻ ഇങ്ങനെ മൂന്നാം പാപ്പൻ ഇങ്ങനെ അത് എഴുതിന് ബാക്കി പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് അമ്പലത്തിലെ ആളുകളെല്ലാം കണ്ണും തള്ളി ഇങ്ങനെ. ഞാൻ ഇങ്ങനെ
കുട്ടീശ്വരൻ്റെ ഇത് കണ്ട് കുട്ടി പപ്പാൻ ശങ്കറിന്റെ ഇളയ മോള് ഭാർഗവി ഇതിങ്ങനെ അതെന്താ അവൾ അങ്ങനെ വെക്കണേ അവള് വരുതട്ടും പിടിച്ചിട്ടുണ്ട് ഇത് കുട്ടീശ്വരൻ്റെ അത് കാല് മുടക്കി പാപ്പാൻ ഒരൊറ്റ തൊഴിൽ വെക്കണം നമുക്ക് അറിയി കറിയും സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കും പോലെ ഗാലറി ചെന്ന് വീണു അവിടെ പോയി വീണു അവിടെ പോയി വീണു കുട്ടീശ്വരൻ ചേട്ടാ ചേട്ടന് എത്ര കുട്ടികളുണ്ട് രണ്ട് പിടി ഒരു കൊമ്പനും ദൈവമേ എങ്ങനെ രണ്ട് പെണ്ണൂരാണെന്ന് ഓ രണ്ട് പെണ്ണൂരാണും അത് ശരി ചേട്ടന് കുറെ കാലമായാലും ആനപ്പാപ്പാനായിട്ട് ജീവിതം അനുഷ്ഠിക്കുന്നു ചേട്ടന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ചേട്ടന്റെ ഒരു അവസാന ഒരു ആഗ്രഹം ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഒരു അവസാന ആഗ്രഹം എന്താണ് ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹം പറയാം പറയും ഞാൻ ദൈവമായിട്ട് ഇന്നുവരെ ഒരു തെറ്റിദ്ധാരണ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്റെ അയ്യപ്പസ്വാമി സ്വാമി ഞാനും ഈ ദൈവമായിട്ട് ഒരു തെറ്റുന്നവരെ ഉണ്ടായിട്ടില്ല അപ്പൊ എന്റെ ആഗ്രഹം സ്വാമി നടപ്പിലാക്കി തരുന്ന എന്റെ ആഗ്രഹം എന്താ ആഗ്രഹം എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാ ഒത്ത ആനയുടെ അടുത്തൊന്ന് പോണം പറ്റാത്ത മുകളിലൊന്ന് കയറണം ഇതാണ് എന്റെ ഒരു ആഗ്രഹം സെക്കൻഡ് ഇന്ന് നീ തൊട്ടി പിടിച്ചേ എന്തിനാ ഞാൻ പിടിക്കണേ അവനോർക്കും ഞാനാ ഈ തൊട്ടി പിടിച്ചിട്ടിരിക്കുമ്പോ ഞാനായിരിക്കും പാപ്പ എന്ന് മതം പൊട്ടിക്കണേ എന്റെ ട്യൂഷൻ മോനെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ മനുഷ്യനായിരുന്നോ രാമേർക്ക് വല്ല പെരിച്ചാഴിയായിരിക്കുമെന്ന് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 14-15 പൈസയുള്ള ചെറുതുകളുടെ ബഹളമാണ് ഞാൻ ഗുരുത്തം കേട്ടവനെ ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിക്കൂടാ നീക്ക് എവിടെ ചെന്ന് എത്തുവാടാ ആട്ടെ ഇന്നലെ നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞത് മേലാൽ ഇത് ആവർത്തിക്കരുത് ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട് 65 എത്ര പറയാ വൃത്തികെട്ടവന് ഇംഗ്ലീഷിലാകെ 26 അക്ഷരമേ ഉള്ളൂ മനസ്സിലായോ അതിൽ ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം മോൻ പറഞ്ഞേ ഭാഗ്യം ദൈവമേ അപ്പൊ മോനിങ്ങനെ മര്യാദക്ക് സംസാരിക്കണം കേട്ടോ ഇത്ര ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ് നോക്കി നോക്കി സംസാരിക്കും കേട്ടോ നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം കുഞ്ഞാക്കോന്റെ പടമല്ല നിറം കുഞ്ഞാക്കോന്റെ പടം നിറം അത് വേറെ നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും കളേഴ്സ് എന്ന് പറയും മനസ്സിലായോ ചുവപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും നീലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ബ്ലൂ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ഒറ്റയടിക്ക് നിന്റെ ബ്ലൂ ഞാൻ താഴെ ഇടും ഞാൻ മര്യാദക്ക് നിന്നില്ലെങ്കിൽ കേട്ടോ ഇനി നമുക്ക് കണക്ക് പഠിക്കാം നീ കണക്ക് അതെനിക്കറിയാം അതല്ല കണക്ക് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്തെങ്കിലും പറയുമ്പോ സ്ഫുടമായിട്ട് പറയണം മാച്ചീസ് മാച്ചീസ് നല്ല കണക്കിന് പറയുന്നത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്യൂസ് മാത്യൂസ് മനസ്സിലായോ അത് തന്നെ മാഷ മോനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ 2, 2, 4, 4, 4 8, 8, 8, 16 അങ്ങനെയാണെങ്കിൽ 2986 3824 എത്ര കണക്ക് വേണ്ട കണക്ക് വിട്ടേക്കാം കേട്ടാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് ആണ് സയൻസ് ജീവശാസ്ത്രം ആ അത് തന്നെ ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ് മഴ ഉണ്ടാക്കണതല്ല ചോദിച്ചത് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതായത് ഒരു ഉച്ച നമ്മുടെ അറബിക്കടലിലെ വെള്ളമെല്ലാം കൂടെ മടക്ക് 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 ആകാശത്തിലേക്ക് പോകും എന്നിട്ട് കൊറേ എണ്ണം കോട്ടയം മഴ പെരുമ്പാവൂര് കയറി അടിമാലി ചെന്നോര ചായ ഒക്കെ കുടിച്ച് ഒരു സീസർ ഫിൽറ്ററൊക്കെ വലിക്ക് വെടിയും പറഞ്ഞ് തുടയും പറഞ്ഞ് എത്രയേറെ പറയുന്നത് സാറേ അങ്ങനെ ആ മഴ ഉണ്ടാകുന്ന അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ ഈ കണക്കിന് മഴ ഉണ്ടായാൽ നിന്റെ കാര്യം പോക്ക ഇനി ബയോളജി ബയോളജി ചരിത്രം ചരിത്രം കേട്ടോ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ് നിന്നെ പറഞ്ഞു നീ വന്നപ്പോ അതിന് പോക്കിരിത്തരം പറഞ്ഞോണ്ട് നടക്കണം കേട്ടോ എടാ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് കാക്കയ്ക്കും പക്ഷിക്കിടാനല്ല മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ
വിവരമില്ലാത്തവനെ ദുഷ്ട ഇങ്ങനെ മാറിയില്ലടാ ഇങ്ങോട്ട് ഇടിച്ചതിന് ആ മോൻ ആടിനെ ഇഷ്ടമാണോ ആടിനെ ഇഷ്ടമാണോ ആ ആടിനെ ഇഷ്ടമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആടിനെ കൊണ്ടുള്ള മൂന്ന് പ്രയോജനങ്ങൾ മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണ് മോൻ എന്ന് പറഞ്ഞേ ആടിനെ കൊണ്ടുള്ള മൂന്ന് ഉപയോഗങ്ങൾ നമ്പർ 1 ആട് നമുക്ക് പാൽ തരുന്നു ഓക്കേ 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 നമ്പർ 2 ആടിന്റെ അമ്മ നമ്മൾക്ക് പാൽ തരുന്നു നമ്പർ 3 ആടിന്റെ അമ്മ നമുക്ക് പാൽ തരുന്നു ഇത്രയും പാല് കുടിച്ചാൽ മതി ഇനി പാല് കുടിച്ചോണ്ട് പോകല്ലേ ഇനി നമുക്ക് വേറൊരു പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേ സംസ്ഥാന പക്ഷിയാണോ ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ അഞ്ച് വാക്യങ്ങൾ പറഞ്ഞേ രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് കാലുണ്ട് പിന്നെ നീണ്ട ഒരു ശുണ്ടുണ്ട് ഇവിടെ പറയുമ്പോ വാക്കുകൾ കറക്റ്റ് ശുണ്ടല്ല കാക്കയ്ക്ക് നീണ്ട ഒരു സ്കുണ്ടുണ്ട് അതെ പിന്നെ നീണ്ട ഒരു വാലുണ്ട് വാലുണ്ട് എന്നതാടാ വാലിന്റെ അടിയില് മര്യാദക്ക് സംസാരിക്ക എന്നതാടാ വാലിന്റെ അടിയില് കുഞ്ഞൊരു എന്തെന്നാടാ തൂവല് ഭാഗ്യം രക്ഷപ്പെട്ടു മോൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചേ നീ ചോദിക്കണേ എന്ത് ഞാൻ നിസ്സാരമായിട്ട് എഴുതി കളയും അപ്പനെ കൊണ്ട് സത്യം ഈ എഴുതി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഈ പണി ഈ നിമിഷം ഞാൻ രാജിവെച്ച് പുറത്തു പോകും ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി കോട്ടയത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്നു വഴിയിൽ വച്ച് വളവ് തിരിയാൻ പ്രയാസപ്പെട്ടു അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ ഞാൻ തോറ്റിട്ടില്ല നീ ഒന്നും കൂടി പറഞ്ഞു ഞാൻ എഴുതും അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ സമ്മതിച്ച് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ തോറ്റ് ഞാൻ തോൽവി സമ്മതിക്കുന്നു ഈ പണി ഞാൻ ഇവിടെ വച്ച് രാജിവെക്കുന്നു സന്തോഷമായല്ലോ എടാ നീയൊക്കെ ഒരു കാര്യം ആലോചിക്കണം എടാ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാടാ പഠിപ്പിക്കുന്നേ എന്തറിയാവുന്നു എന്താണ് എവിടെ നോക്കിയാടോ റോട്ടി കുടിക്കുന്ന വന്ന വല്ല വണ്ടിയാടി പോലെ പുറന്നെറിഞ്ഞ് നടക്കണേ എന്തിനാ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ 3 കിലോമീറ്റർ പുറകോട്ട് വന്നു എന്ന് പറഞ്ഞു അതെങ്ങനെ പുറകോട്ട് വന്നത് താനാ ജംഗ്ഷനിൽ ഇങ്ങനെ വർദ്ധിയല്ലേ അതെ ചേട്ടാ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ബസ്സിന് പോകണമെങ്കിൽ എത്ര രൂപ തിരുവനന്തപുരം പോകാൻ ഏകദേശം ഒരു 75 രൂപയോ 80 രൂപയോ കാരണമാണെങ്കിലോ കാരണമാണെങ്കിൽ ഒരു 10,500 രൂപയോ 1,500 രൂപ 1,500 രൂപ എന്താ പോണല്ലേ ചേട്ടൻ തീരുമാനിക്ക് എന്ത് ചേട്ടൻ 75 രൂപ എന്നാ ഞാൻ ബസ്സിന് പോകും 1,500 രൂപ എന്ന കാരണം ഏതിന് പോകുന്നു ചേട്ടൻ തീരുമാനിക്കും ഞാൻ തീരുമാനിക്കണം താനാള് കൊള്ളാല ചേട്ടനും ആള് കൊള്ളാലും ചേട്ടൻ രാവിലെ പോലെ ഒരു സംശയം എന്താണ് കേക്കട്ടെ ഈ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നാട് നീങ്ങി എന്ന് പറയും ആ നാട് നീങ്ങി എന്ന് പറയും പുരോഹിതം മരിച്ചു കഴിഞ്ഞാൽ കാലം ചെയ്തു എന്ന് പറയും കാലം ചെയ്തു പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും താൻ മരിച്ചു കഴിഞ്ഞാൽ ശല്യം തീർന്നു എന്ന് പറയും വേറൊരു സംശയം പിന്നെ സംശയം ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ആരുടെ കൂടെ കിടക്കാൻ ആഗ്രഹം ഞാൻ മരിച്ചോ ഞാൻ ജീവനോട് എനിക്ക് മരിച്ചു എന്ന് സങ്കല്പിക്കുക ഓ അങ്ങനെ ചുമ്മാ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആരുടെ കിടക്കാൻ ആരുടെ എനിക്ക് മഹാത്മാഗാന്ധിയുടെ കിടന്നാ കൊള്ളാം അയ്യോ ഭയങ്കര തനിക്കാരുടെ കിടക്കാനാണ് ആഗ്രഹം മരിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പുറത്തു പറയരുത് ഇല്ല
മോണിക്ക അലവൻസ് കിട്ടും. അതിന് മോണിക്ക മരിച്ചിട്ടില്ലല്ലോ. ഞാനും മരിച്ചിട്ടില്ലല്ലോ. കൊള്ളാട്ടാ, പിന്നെ ആള് കൊള്ളാലോ. അത് പോട്ടെ, താനി മോണിക്കയുടെ കൂടെ ഒക്കെ ചെന്ന് കിടന്നിറങ്ങി തന്റെ ഭാര്യ സമ്മതിക്കോ? അവനും ഭാര്യ വഴക്കിട്ട് പോയി. പിന്നെ വഴക്കിട്ട് പൊന്നിട്ട് അവള് ബെഡ്റൂമിൽ എന്തിനൊക്കെ വളർത്തണേന്ന് അറിയാമോ? എന്റെ ബെഡ്റൂമിൽ അവള് വളർത്തണാണ് പട്ടി, പൂച്ച, എരുമ, പോത്ത്, ആട്, ഇതിനൊക്കെ കിടക്കണ ബെഡ്റൂമിൽ വളർത്തണം. നാറിയിട്ട് അവിടെ കിടക്കാൻ പാടില്ല. തനിക്ക് ജനലും മാലൊക്കെ തുറന്നിട്ടാ പോരെ. എന്നിട്ട് വേണം ഞാൻ വളർത്തണ പ്രാവും ലവ് ബേർഡ്സും കോഴിയൊക്കെ പറഞ്ഞു പോവാൻ അല്ലേ? അപ്പൊ താനും ഒക്കെ വളർത്തണുണ്ട്. എവിടെ പോവാ? ഞാൻ ഒരിടത്തും പോണല്ല. എന്റെ പെങ്ങളെ കാത്തു നിൽക്കുക. ആണല്ലേ? എന്റെ പെങ്ങളെ എങ്ങനെ പോണണ്ട? ചേട്ടന്റെ പെങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുവോ? ഞാൻ എന്റെ പുറകെ പോയില്ല. തന്നെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്താണ്? എടോ, തനിക്ക് ഇതിങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യേ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ നേരെ ഞാൻ നോക്കൂല. നോക്കൂല, നോക്കൂല. ഇതിങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യോ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് പോലും ഞാൻ പോവില്ല. പോവില്ല. ഇതിങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യോ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണിന്റെ നേരെ പോലും ഞാൻ നോക്കൂല. നോക്കൂല, നോക്കൂല. ഉറപ്പാണ്, ഉറപ്പാണ്. എന്തിനാ തല്ലി? എന്തിനാ തല്ലിയാ? നീ പിന്നെ എന്തിനാടാ എന്റെ ഭാര്യയുടെ പുറകെ നടക്കണത്? വെറുതെ നോക്കിയാ ചേട്ടൻ തല്ലിട്ട് പോയി. വെറുതെ നോക്കിയ ഒരു മനുഷ്യൻ വന്നിട്ട് നിന്നെ ചുമ്മാ എടുത്തിട്ട് പോയി. വെറുതെ നോക്കിയെ തല്ലി. അന്ന് ചോദിക്കണല്ലോ. അതെ, ചോദിക്കണം ചേട്ടാ. അല്ല, എന്തിനാ നീ എവിടെ നോക്കുന്നു? ആ ചേട്ടന്റെ പെണ്ണുമ്പിള്ളനെ നോക്കിയത്? ചേട്ടന്റെ പെണ്ണുമ്പിള നോക്കിയിരിക്കുവല്ലേ? അതെ. നിന്നെ കാലേ വാരി നടത്തോട്ട് അടിക്കുക. രാവിലെ പോലെ എത്ര തല്ലുകൊണ്ടെന്ന് അറിയാമോ ചേട്ടാ? പിന്നെ മോനെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇടി കൊള്ളായിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്ത് പരിപാടി? ഫോർ എക്സാമ്പിൾ, കടകഥ പറയും. കടകഥ പറഞ്ഞിരുന്ന ഇടി കൊള്ളൂല്ലേ? അന്ന കടകഥ പറയാം. പറയട്ടെ, അപ്പൊ ഞാൻ അത് തുടങ്ങാം. ഇടി കൊള്ളൂല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. ഞെട്ടില്ല പട്ടിയുടെ പപ്പടം. എന്താണ് ഈ തല്ലുകൊള്ളിലല്ലോ കടങ്കഥ പറഞ്ഞാ? ഉറപ്പാണല്ലോ. എന്നാ ഞാനൊരു കടങ്കഥ പറയാം. തല്ലുകൊള്ളിലല്ലോ. ഒറ്റ കണ്ണൻ ചന്തക്ക് പോയി. ഞാൻ ചന്തക്ക് എന്താണ് കുഴപ്പം? കൂതറെ വെറുതെ തല്ലിട്ട് പോയതുകൊണ്ട് എന്ത് വർത്താന ചേട്ടത്? വിധിയാ, മനസ്സിലായി? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തല്ലു കൊള്ളായിരിക്കാൻ വേണ്ടി ഓരോ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട്. വേറെ കളി ഉണ്ട്? ടൈം പാസിന് പോകുന്നു. തല്ലുകൊള്ളില്ലല്ലോ. ഇല്ല. ഓക്കെ, ചിലപ്പോ കൊള്ളും, ചിലപ്പോ കൊള്ളും. അതായത് ചില സമയങ്ങളിൽ കൊള്ളും. അതായത് പറഞ്ഞുതരാം, മലയാള അക്ഷരമില്ലേ? മലയാള അക്ഷരം. അതിനകത്ത് മാ ഇല്ലേ? മയിലിന്റെ ഒക്കെ മാ. മാ മാ. ആ മയിൽപീലിന്റെ ഒക്കെ മാ. മാ. ഈ മാ എന്ന അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇടി ഉള്ളൂ. മാ പറയാൻ പാടില്ല. നമ്മള് മൂന്നുപേരെല്ലാരും മാ പറയുന്നു, അവൻ ഒപ്പം ഇടി ഉറപ്പാ. ഇടി ഉറപ്പാ. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ട് ഇടി കൊണ്ട് ചാവും. പറഞ്ഞാൽ പിന്നെ മാ പറയാൻ പാടില്ല. ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഓക്കെ. റെഡി, വൺ ടു. എന്താ നിന്റെ പേര്? മധു. വേണ്ട, ഈ കളി വേണ്ട. അതെ, അതെ. ശ്രദ്ധിക്കണം. പാടില്ല, പറയാൻ പാടില്ല, പറയാൻ പാടില്ല. എന്താ നിന്റെ അച്ഛന്റെ പേര്? മാധവൻ. എടാ, ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ. പാടില്ല, പാടില്ല. എന്താ നിന്റെ അമ്മയുടെ പേര്? മാധവി. കളി വേണ്ട ചേട്ടാ, ചേട്ടാ, ഈ കളി വേണ്ട. ശ്രദ്ധിച്ച, ശ്രദ്ധിക്കണം. അതെ, ശ്രദ്ധിക്കണം. അറിയാണ്ട് വന്ന് പാടില്ല, ഇനി പറയില്ല. എന്താടാ ഇവിടെ ഒരു ബഹളം? അല്ല, ബഹളം. ഇങ്ങോട്ട് മാറിയില്ലടാ, ഇങ്ങോട്ട് മാറാൻ പോകും. റോട്ടി കേക്കാവിടെ എന്താടാ, ബാറാണോ അതോ ചന്തയാണോ? മനുഷ്യന് സ്വസ്ഥമായിട്ടില്ല, വഴി കിടക്കണ്ടടാ. നിനക്ക് ബഹളം വെക്കുന്നു, ഇടിച്ചു നിന്റെ കൂമ്പിയ മാറ്റിക്കളഞ്ഞ. ഇങ്ങോട്ട് മാറിയില്ലടാ. എന്താടാ നിന്റെ പേര്? മമ്മൂട്ടി. എന്താടാ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ ഒരൊച്ച? മമ്മൂട്ടി എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഒച്ച ഉള്ളതാ മമ്മൂട്ടിക്ക്? മമ്മൂട്ടിക്ക് ഒരു ഒച്ച ഉള്ളതാണോ? ഞാൻ ഇത്രയും സിനിമ കണ്ടിട്ട് മമ്മൂട്ടിന് ഇത്രയും സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഒച്ച ഞാൻ കേട്ടിട്ടില്ലല്ലോടാ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് സാർ. ഇടിച്ച് ഞാൻ കൂമ്പിയാ മാറ്റിക്കളയില്ലേ. എന്താടാ നിന്റെ അച്ഛന്റെ പേര്? മെഹമൂദ്. എന്താടാ മെഹമൂദ് എന്ന് പറഞ്ഞപ്പോ മറ്റൊരു ഒച്ച? അങ്ങനെ ഉള്ള സാറേ. നീയൊക്കെ കൂടി എന്നിട്ട് വട്ട് കളിപ്പിക്കല്ലേ. ഇവിടെ മാറില്ലടാ, മാറാ ഇങ്ങോട്ട്. ഇവിടെ വാടാ, ഇടാ പാമ്പാടെ നില്ല. ഇടാ ഇവിടെ വാ, ഇടാ ഇവിടെ വാടാ, ഇവിടെ വാടാ. ഇങ്ങോട്ട് മാറാ, ഇങ്ങോട്ട് മാറിയിട്ട്. ഇങ്ങോട്ട് മാറാ. എന്താടാ കളിക്കണ ചവിട്ടി ഞാൻ കേറ്റിയെന്നാണല്ലേ. എന്താടാ നിന്റെ പേര്? മര്യാദക്ക് പേര് പറടാ. എന്താടാ നിന്റെ പേര്? പേര് പറടാ. മനോഹരൻ. എന്താടാ മനോഹരൻ എന്ന് പറഞ്ഞപ്പോ വേറൊരു ഒച്ച? തേങ്ങ വീഴാൻ ഇവിടെ തെങ്ങില്ലല്ലോടാ, പ്ലാവാണല്ലോ. പ്ലാക്ക ചവിട്ടി ഞാൻ കൂട്ടും ഞാൻ. ഇങ്ങോട്ട് മാറടാ. നിന്റെ അച്ഛന്റെ പേരെന്താടാ? അച്ഛന്റെ പേര് പറടാ. മാധവൻ.
എടാ മാധവൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു ഒച്ച പിന്നെ മീണ് പ്ലാക്ക ചവിട്ടിയാനല്ലോ നിന്നെ പ്ലീക്കിക്കളെയും ഞാൻ മര്യാദക്കല്ലെങ്കിൽ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ മറിയടാ അങ്ങോട്ട് മറടാ വാടാ ഞങ്ങൾ ഈ കളി കളിച്ചതാ ഈ കളി കളിച്ചതാണെന്നോ നിന്നെയൊക്കെ ഞാൻ കളി പഠിപ്പിക്കാൻ പോണുള്ളൂ ഇങ്ങോട്ട് മറന്ന മുട്ടുകാലിയേറ്റ് ഞാൻ മറികളെ ഇങ്ങോട്ട് എന്താടാ നിന്റെ പേര് മര്യാദക്ക് പേര് പറടാ പേര് പറഞ്ഞു അങ്ങനെയുള്ളതാ അന്ത് പേരടാ പതു അങ്ങനെ തന്നെ വിളിക്കണ വീട്ടില് ആഹാ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ എന്താടാ നിന്റെ അച്ഛന്റെ പേര് മര്യാദക്ക് അച്ഛന്റെ പേര് പറടാ എന്താടാ അച്ഛന്റെ പേര് പാദവൻ പാദവൻ റേഷൻ കാർഡിൽ അങ്ങനെ ഇങ്ങനെ നിന്റെ അച്ഛന്റെ പേര് പാദവൻ അതെ സാറേ എന്നാ പിന്നെ പാമോയിൽ നിന്ന് ഇടാൻ പാടില്ല ഞാൻ കേട്ടി ഞങ്ങളെ ഞാൻ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ നിരവധി ഗുണ്ടാളെ ഒതുക്കി എസ് ഐ ആണ് ഞാൻ കേട്ടോ എന്താണ് നിന്റെ വീട്ടുപേര് വീട്ടുപേര് എന്താണ് നിന്റെ വീട്ടുപേര് പടത്തിപ്പറമ്പിൽ പടത്തിപ്പറമ്പിൽ അതെന്നാ വീടിന്റെ പേരാണ് കൊറേ നേരമായില്ലടാ നീ കളിക്കണം ഇങ്ങോട്ട് മാറിയിലടാ എടാ നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് അറിയാൻ പോടാ അറിയാൻ പാടില്ലേ എടാ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയുടെയും മഹാദേവന്റെയും മഹാനായ മകൻ മനോഹരനാടാ ഈ ഞാൻ മനോഹരൻ എന്റെ ദൈവമേ മായുടെ ഘോഷയാത്ര കൊടുക്കണേ.